അതൊരു സങ്കട വാർത്തയാണ്. രണ്ടാനച്ഛൻ 10-ാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇയാൾ കടന്നു കടഞ്ഞു എന്നും ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പം തന്നെ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? ഒപ്പം ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പ്രവിത ഹാഷ്മി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ വിവരം പുറം ലോകം അറിയുന്നത്. കടുത്ത വയറുവേദനയെ തുടർന്ന് ഈ 10-ാം ക്ലാസ്സുകാരിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ വെച്ച് ഡോക്ടർമാരുടെ പരിശോധനയിലാണ് കുട്ടി 3 മാസം ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് ഈ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി കുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് ഈ രണ്ടാനച്ഛനാണ് ഇത്തരത്തിൽ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത്, നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. മാത്രമല്ല, ഈ സംഭവം, ഈ കുട്ടീനെ ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇത്തരത്തിൽ ഗർഭിണിയാണ് എന്നുള്ളൊരു സൂചന ഈ രണ്ടാനച്ഛന് കിട്ടിയ ഉടൻ തന്നെ ഇയാൾ കടന്നു കളയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കുട്ടിയുടെ അമ്മയുടെ കൂടെ താമസിച്ചു വരികയായിരുന്നു. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആള് ഈ അടിമാലിയിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു. എന്തായാലും ഇയാളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇയാൾ ഇവിടെ ഒരു വ്യാജ പേരിലാണ് താമസിച്ചിരുന്നതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇയാളുടെ അഡ്രസ്സ് കൃത്യമല്ല. നിലവിലുള്ളൊരു വിവരം വെച്ചിട്ടാണ് പാലക്കാട് സ്വദേശി എന്നൊക്കെ പറയുന്നത്. ഇയാൾ പേരുൾപ്പെടെ പറഞ്ഞിരുന്നത് വ്യാജമായിട്ടുള്ളൊരു പേരാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം അടിമാലി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.